ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ആജാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം, അജയ് ദേവകൻ, അമൻ ദേവകൻ, റഷാദ് അഡനി ഇവരൊക്കെ അഭിനയിക്കുന്ന പടമാണ്. ആ പടത്തിന്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പടം എന്തായാലും ജനുവരി 2025 പുറത്തിറങ്ങുന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന പടത്തിന്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല ടീച്ചറായിട്ടാണ് തോന്നിയത്. പിന്നെ അമരൻ എന്ന പടത്തിന്റെ ലവ് യു മുകുന്ദൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ സക്സസ് മീറ്റ് നടന്നിരുന്നു, അതിന്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ 11 എന്ന് പറഞ്ഞ പടത്തിന്റെ സെക്കൻഡ് സിംഗിൾ ഇന്ന് 6 മണിക്ക് ആര്യ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നോൺ വയലൻസ് എന്ന് പറഞ്ഞ പടത്തിന് ബോബി സിംഹയുടെ ഒരു പോസ്റ്റർ ഒക്കെയുണ്ട്, ഹാപ്പി ബർത്ത്ഡേ സിംഹ എന്ന് പറഞ്ഞിട്ട്. പിന്നെ മട്ക എന്ന് പറഞ്ഞ പടത്തിന്റെ 8 പോസ്റ്റർ വന്നു. പിന്നെ രാമ ടോക്കീസ് റാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് അതിലത്തെ. പിന്നെ 2K ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ പടത്തിലത്തെ ടീസർ വരാൻ പോവാണ്. വൈബ് മാക്സ് ടീസർ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. December 13 പടം പുറത്തിറങ്ങുക, അത് 7th എന്ന് വെച്ചാൽ നാളെ രാവിലെ 10:30 പുറത്തിറക്കുക. അത് സൂര്യ ആയിരിക്കും ലോഞ്ച് ചെയ്യാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജിയോ സ്റ്റുഡിയോസിന്റെ പുതിയ ലോഗോ പുറത്തിറക്കിയിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബാർബറേറ്റ് എന്ന് പറഞ്ഞ പടത്തിന്റെ ടൈറ്റിൽ ഗ്രിംസ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. പിന്നെ രോഹിത് നാരയുടെ പേര് വരദ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്, ഭൈരവ എന്ന് പറഞ്ഞ സിനിമയിലത്തെ. പിന്നെ ഗാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള അനുഷ്ക ശെട്ടി അഭിനയിക്കുന്ന പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ രാവിലെ 9:30 പുറത്തിറങ്ങും. ഗ്ലിംസ് 4:05 പുറത്തിറങ്ങും നാളെ. പിന്നെ വേട്ടയെന്ന് പറഞ്ഞിടത്തെ ഉച്ചത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങി. പിന്നെ SBT 18 എന്ന് വെച്ചാൽ സായിധരം തേജിന്റെ 18th പടത്തിൽ സായികുമാർ കൊൺപട അതിൻ്റെ ഒരു പോസ്റ്റർ ആക്കി. പിന്നെ പരാതി എന്ന് പറഞ്ഞ അടുത്തിൻ്റെ ട്രെയിലർ വരാൻ പോകണം 8th എന്ന് വെച്ചാൽ മറ്റന്നാൾ 5 മണിക്ക്. അത് 15th ആയിരിക്കും ലോഞ്ച് ചെയ്യാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഫാമിലി പടം എന്ന് പറഞ്ഞിടത്തെ സാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മുറ എന്ന് പറഞ്ഞിടത്തെ 2 പോസ്റ്റർ വന്നുണ്ട്. അതേമാതിരി അതിൽ സുരാജും ഞാർമൂടിൻ്റെ പേര് അനി എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ സൂത് കാവ് 2 എന്ന് പറഞ്ഞ അടുത്തിൻ്റെ തമിഴ്നാട് തിയേറ്ററിക്കലൈസ് എടുത്തിരിക്കുന്നത് ഷൺമുഖ സിനിമാസ് എന്നുള്ള അറിയിച്ചു. പിന്നെ ദ ബക്കിംഗ് കം മർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം പുറത്തിറങ്ങിയിരുന്നു, കരീന കപൂറിൻ്റെ. അത് നെറ്റ്ഫ്ലിക്സിലൂടെ November 8 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബഗീര എന്ന് പറഞ്ഞ അടുത്തിൻ്റെ സ്നീക് പീക്ക് 2 പുറത്തിറങ്ങി. പിന്നെ ആനന്ദ് ശ്രീപാലൻ എന്ന് പറഞ്ഞ അടുത്തത്തെ മന്ദാരം മലരി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 5 വരെയുണ്ട്, അതാണ് അവസാനത്തെ സീസൺ. അപ്പോൾ അതിലത്തെ ഓരോ എപ്പിസോഡിൻ്റെ പേര് പുറത്തിറങ്ങിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം, വേണ്ടവർക്ക് വായിച്ചേക്കാവുന്നതാണ്. പിന്നെ അർജുൻ സർജയുടെ സീതാപയനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം വരുന്നുണ്ട്. അപ്പോൾ അതിലത്തെ ആളുടെ പോസ്റ്റർ വന്നിരിക്കുകയാണ്. അർജുൻ സർജയുടെ പേര് അതിലത്തെ ഗിരി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ലുക്ക് എന്താ മുടി ചവറ് പോലെട്ട മാതിരിയാണ് കൊടുത്തിട്ടുള്ളത്, എന്താ പറയണമോ. പിന്നെ സീതാടെ റാണി പണി എന്ന് പറഞ്ഞിട്ടുള്ള വരുന്നവാനും സമന്ധി അഭിനയിക്കുന്ന സീരീസ്, അത് നാളെ റിലീസാകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ മെസ്സി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നാളെ 7 എന്തോ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്, എന്താണെന്നുള്ള അറിയില്ല, ചിലപ്പോൾ റിലീസ് ഡേറ്റ് ഉണ്ടായിരിക്കാം. സിദ്ധാർത്ഥിൻ്റെ പടമാണ്. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്ന സോണി മ്യൂസിക് എന്നുള്ള അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്റർ കിട്ടിലും പോസ്റ്ററാണ്, തലയോട്ടിൻ്റെ മുകളിൽ ഒരു ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടുള്ള രീതിയിൽ, തലയോട്ടിമ്മ ഒരു ഗോൾഡ് കളർ, പിന്നെ നോർമൽ സ്കെൽറ്റൻ്റെ കളർ, പിന്നെ ചോര ഒഴുകുണ്ട്, പിന്നെ പൊട്ടിയതൊക്കെ കാണിക്കിട്ട്. ദരിദ്രമായിട്ടും എല്ലാം ഉണ്ടാവുകയാണോ ഈ പടത്തിൽ. പിന്നെ സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുണ്ട് തന്നേനെ ഒരു പടത്തിനായിട്ട്. ആ പടത്തിൻ്റെ പേര് ഹൃദയപൂർവ്വം എന്നുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സംഗീത് പ്രതാപ് ഓൺബോർഡായ രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. പിന്നെ പ്രഭാസിൻ്റെ വരാൻ പോണ ഒരു പടമാണ് ഫൗജി എന്ന് പറഞ്ഞിട്ടുള്ളത്, അനുരാഗോ കൂടി എടുക്കാൻ പോണ പടം സീതാരാമത്തിന് ശേഷം. അപ്പോൾ അതിൻ്റെ പേര് ഫൗജി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിൻ്റെ ബഡ്ജറ്റ് 400 crore എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ രാമായണം എന്ന് പറഞ്ഞിട്ടൊരു പടം പുറത്തിറങ്ങുന്നുണ്ട്, അതിൽ നായകനായിട്ട് രൺബീർ കപൂറാണ് വരുന്നത്. ആൾ 2 ക്യാരക്ടർ ഇതിൽ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട്, രാമനായിട്ടും വേറൊരു ക്യാരക്ടറായിട്ടും. പിന്നെ സായ് പല്ലവൻ നായികയായി വരുന്നത്, ആൾ സീതയായിട്ടാണ് വരുന്നത്. വില്ലനായിട്ട് യശ എന്ന് വരുന്നത്, യശ് രാവണനായിട്ടാണ് വരാൻ പോകുന്നത്. പിന്നെ സണ്ണി ഡിയോളും ഉണ്ട്. ഈ പടത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് റിലീസാവുക December 2026 എന്നുവെച്ചാൽ 2026 ദിവാലിക്കായിരിക്കും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് റിലീസാവുക 2027 ദിവാലിക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. നിതേഷ് തിവാരിയാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. പിന്നെ ഞാനും ഉടലാ 2, ഞാനും ശ്രീകാന്ത് ഉടല എന്ന് പറഞ്ഞ ഡയറക്ടറും രണ്ടാമത്തായി ഒന്നിക്കുന്ന പടം. ആ പടത്തിൻ്റെ പേര് ദ പാരഡൈസ് എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ദസരക്കായിരുന്നു ഒന്നിച്ചിട്ടുണ്ടായിരുന്നത്, അതത്ര പോരായിരുന്നു. എന്തായാലും ഇത് പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഗണ്ണൊക്കെ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഈ പടം ഫുള്ള് ഗണ്ണായിട്ടുള്ള ഒരു പരിപാടി തന്നെയായിരിക്കും എന്നുള്ളതെന്ന് തോന്നുന്നത്. കാരണം ആൾ ഫസ്റ്റ് പോസ്റ്റർ ഇറക്കിയപ്പോൾ തന്നെ ആ ക്ലാപ്പ് ബോർഡ് തന്നെ ഒരു തോക്കിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുഷ്പ 2 എന്ന് പറഞ്ഞ പടം കേരളത്തിൽ എത്തിക്കുന്ന E4 Entertainments ആണ്. അവർ ഫിയോക്കുമായിട്ട് ഒത്തുചേർന്നിട്ട് 4 മണി മുതൽ രാവിലെ പുലർച്ചെ 4 മണി മുതൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷോ വെക്കാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്, അവരെന്നെ അറിയിച്ചിട്ടുള്ളതാണ്. പിന്നെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഫിലിമായിട്ട് ഇന്ത്യൻ ഫിലിമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ പുഷ്പ എന്ന് പറഞ്ഞിട്ടുള്ളത്. കങ്കുവാണ് 2nd എടുക്കുന്നത്, എന്തായാലും ഗംഭീർ ആവട്ടെ, ഗംഭീർ റിലീസിനു ആണ് ഒരുങ്ങുന്നത്. പിന്നെ ആൾ ഇതിൻ്റെ പ്രൊമോഷനായിട്ട് കേരളത്തിൽ വരും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് എന്നാന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ December 1 ആവും എന്നുള്ളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ തഗ്ലീഫ് എന്ന് പറഞ്ഞിട്ടുള്ള കമലാസിൻ്റെ പടം, മണിരത്നം എടുക്കുന്ന പടമാണ്. സിലംബരസും TRഉം തൃശ അഭിനയിക്കുന്നത് വേറെ ആയിട്ട്. ആ പടം April 10, 2025 റിലീസാവുക എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. നാളെ രാവിലെ എന്തായാലും ഇതിൻ്റെ ഒരു ടീസർ വരുന്നുണ്ട് 11 മണിക്ക്. അത് 48 സെക്കൻഡ് ഡ്യൂറേഷനുള്ള ഒരു ടീച്ചറാണെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിൽ റിലീസ് ഡേറ്റ് അറിയിക്കും എന്നുള്ളതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ നെസ്ലിൻ്റെ അയാം കാതൽ എന്ന് പറഞ്ഞ പടം നാളെ റിലീസിന് എത്താൻ പോണ്, അപ്പോൾ അതിൻ്റെ കേരള തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ആളുടെ വരാൻ പോകുന്ന ഒരു പടമാണ് Primary 2 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊരു ബിഗ് ബഡ്ജറ്റ് പടമായിരിക്കും എന്നുള്ളത് ഗിരീഷ് ഐഡിയെ കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതെന്നുള്ളതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞിട്ടുള്ളതും ഒരു കോമഡി സ്പോർട്സ് ടൈപ്പ് ഫിലിം എന്നുള്ളതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അതിനെ കുറിച്ചിട്ടും കൂടുതൽ പറയാനൊന്നായിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അജിത് കുമാറിൻ്റെ ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറഞ്ഞ പടത്തിൽ നെസ്ലിനെ ഒരു റോള് ചെയ്യേണ്ടതെന്നുള്ള പറഞ്ഞിട്ടായിരുന്നു, അത് ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആൾ പറഞ്ഞിട്ടുള്ളത്.
ഇനി പണ്ടെങ്കിൽ തന്നെ ഡേറ്റ് ഒക്കെ ശരിയായി കഴിഞ്ഞാൽ മാത്രമേ ആൾക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ മേ കാണുന്നവരേക്കും ബൈ.